ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിപ്പം ഹെയർ ഓയിലും അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് പ്രോഡക്ട്സിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് തേങ്ങ ഉണക്കി മില്ലിലിട്ടിട്ട് വെളിച്ചെണ്ണയാക്കുന്ന, അങ്ങനെയല്ലേ ഇപ്പൊ പറയാ, അങ്ങനെ ഒരു രീതിയാണ്. ഇപ്പം നമ്മൾ 5 വർഷമായിട്ട് എവിടുന്നാണോ ഓയിൽ എടുക്കുന്നത്, വെളിച്ചെണ്ണ എടുക്കുന്നത്, അവിടെ ഇത് എങ്ങനെയാണ് അവര് ഇതിന്റെ ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഒരുപാട് നാളായിട്ട് യൂട്യൂബിലൊന്നും അത്ര ആക്റ്റീവ് അല്ല, കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. ഇനി മുതൽ ഇൻഷാല്ലാ ഞങ്ങൾ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഞങ്ങളെ കൂടെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തൃശ്ശൂർ തന്നെയാണ് ഈ വെളിച്ചെണ്ണ മില്ലുള്ളത്. ഇപ്പം കൂടെ ഇക്ക ഉണ്ട്, ഹായ് പറയുക. പിന്നെ കണ്ടോ, ഫുൾ ക്യാനാണ്. നമ്മള് എത്ര കിലോ വെളിച്ചെണ്ണയാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്? 500 ലിറ്റർ ആണ്. ഞാൻ നോക്കുന്നത് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ഇവിടെ ഒക്കെയാണ് നോക്കണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ 500 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ എന്റെ ബ്രദർ ഉണ്ട് കൂടെ. ഓക്കെ, പിന്നെ എന്റെ മോളുണ്ട് കൂടെ. അപ്പൊ ഞങ്ങള്, ഹായ് പറയും. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ ഇവിടെ കുഴപ്പമില്ലാതെ നല്ല വെയിലൊക്കെ ഉണ്ട്, ബാക്കിയുള്ള ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോ കാണാം, ബൈ. ഫൈനലി നമ്മളവിടെ മില്ലിലെത്തിയിരിക്കുകയാണ്. അപ്പം മില്ലിലൂടെ എന്താ എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിവിടെ ഈ കൊപ്ര ഉണക്കുന്നതൊക്കെ കാണാം. കാര്യം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം മഴയൊക്കെ തുറന്ന സമയത്ത് ഇവർ കൊപ്രയൊക്കെ ഉണക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കത് കാണാം. ഒരുപാട് കൊപ്രയൊക്കെ ഇവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു വലിയൊരു യൂണിറ്റ് ആണ്, ഇവിടെ ഒരുപാട് പേരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് കൊപ്രയൊക്കെ ഇവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് കുറേ ദിവസത്തെ ഇവർ എടുത്തു വെച്ചേക്കുന്ന കൊപ്രയെല്ലാം കൂടെ പരത്തിയിടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെ. നല്ല വെയിലൊക്കെ ഉണ്ട്, പിന്നെ എല്ലാ കൊപ്രയും ഓൾമോസ്റ്റ് എല്ലാം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇനി എന്നാൽ പോലും കുറച്ചും കൂടെ ഉണങ്ങേണ്ടതുണ്ട്. കണ്ടോ, നല്ല ഉണങ്ങിയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി കൊപ്രയാണ് കേട്ടോ. നന്നായി ഇതിങ്ങനെ പിഴിയുമ്പോൾ പോലും ഇതിൽ നിന്ന് ആ ഒരു കണ്ടോ വെളിച്ചെണ്ണമയം ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്, പറയാതിരിക്കാൻ പറ്റുന്നില്ല, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി ഈ കൊപ്ര എടുത്തിട്ടാണ് ഇവരവിടെ അപ്പുറത്ത് അതിൻ്റെ ഒരു ഒരു പ്രോസസ്സിങ് ഉണ്ട്, അതിൽ നിന്ന് വെളിച്ചെണ്ണയാക്കിയിട്ട് കൊപ്ര വേറെ അതുപോലെ ഓയിൽ വേറെയൊക്കെ ആക്കുന്ന രീതിയുണ്ട്. പറ്റുവാണെങ്കിൽ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നതായിരിക്കും. ഹൈ ക്വാളിറ്റി കൊപ്ര എല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് പറക്കിയതിന് ശേഷമാണ് ഇവരിവിടുന്ന് എല്ലാം ചെക്ക് ചെയ്യും. പല ക്വാളിറ്റി വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് ഇത് വെളിച്ചെണ്ണയൊക്കെ ആക്കി എടുക്കുന്നത്. ഇതിപ്പോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ 2-3 ക്വാളിറ്റി ഈ വിഭാഗമൊക്കെ. ഒരാഴ്ച ഭയങ്കര കണ്ടിന്യൂസ് മഴയായിരുന്നു ഇവിടെ. അപ്പൊ ഈ മഴ ആയതുകൊണ്ട് തന്നെ കുറേ കൊപ്രയൊക്കെ ആ ഒരു മഴ ആയതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഉണക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇന്നെന്തായാലും അതുകൊണ്ടില്ല, നല്ല വെയിലുണ്ട്, നല്ല കൊപ്ര എടുക്കും, ഭയങ്കര സ്മെല്ലിട്ടോ. ഞങ്ങൾ കുറേയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു, മോളെ കൂടെ വന്നിട്ട് കുറേയൊക്കെ കഴിച്ചു, ഒന്ന് അടുത്തിട്ട് തോന്നിയിരുന്നു.
ഉണ്ടാക്കിയിട്ടുണ്ട്.